നാരായണ ഗുരുവിൻ്റെ സ്വത്വവും സ്വരൂപവും ദർശനങ്ങളും ഒന്നാണ്. ഇത് ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നാളും ചെയ്ത് എല്ലാ പ്രവൃത്തിയുടെയും അർത്ഥം. ആ ഭഗവാന്റെ പൂർണ്ണത തെളിഞ്ഞ് ഇവിടെ വിളയാടുന്നു. ഈ ലോകത്തെല്ലാം അന്ധകാരം ഇനിയും കെട്ടിക്കിടക്കുന്നു. എന്നാലും ഈ ആത്മവചന കർമ്മത്തിലൂടെ കോടിക്കണക്കിന് ആത്മാക്കളെ ഇപ്പോഴും വന്ന് ഈ ചിതയിൽ വീണെരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം നശിക്കുന്നതനുസരിച്ച് ഈ ഭാരതത്തിനും ലോകത്തിനുമെല്ലാം നാരായണ ഗുരുവിനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർലമെൻറ്റിൽ പ്രസിഡൻറ്റും പാർലമെൻറ്റ് അംഗങ്ങളുമെല്ലാം ഗുരുവിനെ അംഗീകരിച്ചു. ഈ അരുവിപ്പുറത്തെ ക്ഷേത്ര പ്രതിഷ്ഠയിൽ വെച്ച ആ സർവസഹോദരിയും അവർ പാർലമെൻറ്റിൽ ആലപിച്ചു. ഇതെല്ലാം ഈ ലോകം ഈ രാജ്യം അംഗീകരിച്ചതിൻ്റെ ലക്ഷണങ്ങളാണ്. കേരളീയരാണെങ്കിൽ ഇപ്പോഴെന്താ എന്തൊക്കെ വന്നിരിക്കുന്നത്? ഇവിടെ നാരായണ ഗുരുവിൻ്റെ പേര് യൂണിവേഴ്സിറ്റി വന്നിരിക്കുന്നു. നാരായണ ഗുരുവിൻ്റെ പേര് സർക്കാരും വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്ന് പറയുമ്പോൾ സർക്കാർ മാറി മാറി വരും. നാനാവിധത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും വേണ്ടിയാണ് സർക്കാർ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈഴവർ പ്രതിഷ്ഠിക്കുന്ന അവരുടേതായിട്ടാണ് മറ്റുള്ളവരും കരുതുന്നത്. ഈഴവരുടേത് അതൊരു ജ്ഞാതിയായിപ്പോയി. അപ്പോൾ ഈ ജ്ഞാതി കൂടാരത്തിൽ നിന്നും പുറത്തുള്ള ഒരു മഹാജ്യോതിസാണ് നാരായണ ഗുരു. ഈ ജ്ഞാതി കൂടാരത്തിൽ നിന്നും മതമെന്ന തുരുത്തിൽ നിന്നും വേർപെടുത്തി ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ചും രക്ഷിച്ചും സംഹരിച്ചുമിരിക്കുന്ന സാക്ഷാൽ ഈശ്വരൻ. ഇത് പൊതു സ്വത്തായ ദൈവമാണ്. അത് പത്താമത്തെ അവതാരം. അതെല്ലാ മതസ്ഥരുടെയും ദൈവമാണ്. ഒരു പേരിങ്ങനെ നമ്മൾ പറയുന്നെങ്കിലും മുഹമ്മദീരും പറയുന്നു അന്ത്യത്തിൽ പ്രവാചകൻ വരുമെന്ന്. ആ പ്രവാചകൻ തന്നെയാണ് ഇത്. ഇതൊരു ശരീരമല്ല. ക്രിസ്ത്യാനികൾ പറയുന്ന അന്ത്യപ്രവാചകൻ അതും ഈ യേശുവാണ്. യേശുവിൻ്റെ കാര്യമായി പറയുന്നത്, പിന്നെ മുഹമ്മദ് നബിയുടെ കാര്യമാണ് ഈ പറയുന്നത്, ശ്രീബുദ്ധൻ്റെ കാര്യമാണ് ഈ പറയുന്നത്, എല്ലാത്തിലും വിശ്വസിക്കുന്ന ജനങ്ങളുടെ കാര്യമാണ് ഈ പറയുന്നത്, മനുഷ്യൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതിനപ്പുറത്തൊരു ഒന്നിനെക്കുറിച്ചും നമ്മൾ പറയുന്നില്ല. മനുഷ്യനെ മനുഷ്യനാക്കുക. അപ്പോൾ ഗുരുവിൻ യഥാർത്ഥ മനുഷ്യനാണ്. നമ്മുടെ ഉള്ളിലൊക്കെ അസുരനും ദേവനും എല്ലാം കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. ഗുരുവിൻ്റെ ഉള്ളിൽ അങ്ങനെയില്ല. ഇതിലൊന്നും ബന്ധമില്ല. അത് പരമസുന്ദരമായ ഒരു ഭാസുരകാന്തി വിതറിക്കൊണ്ട് നിൽക്കുന്ന സൂര്യനെ പോലെ ഇങ്ങനെ ലോകമാകെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ആന്തരികമായി ഈ ഇരുളെല്ലാം ഇങ്ങനെ നിഗ്രഹിച്ച് നിഗ്രഹിച്ച് വരുംതോറും ഗുരുവിനെ മാർപ്പാപ്പ പോലും അംഗീകരിക്കും, കുമ്പിടും. കൊറോണ വന്നിട്ട് മാർപ്പാപ്പയ്ക്ക് പനി വന്നു, കൊറോണ പനി വന്നു, അവരെല്ലാം ഭയന്നു, റോമരാഹപ്പെടർന്നു പിടിച്ചു. നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? കൊറോണക്കാർ വരുന്നവരെ പ്രാർത്ഥിക്കുക, അവർക്ക് സൗഖ്യം കൊടുക്കുക. പിന്നെ ഇതിൽ കൂടുതൽ ദൈവമാണെന്ന് എന്താ തെളിക്കുന്നത്? ഈ കൊറോണയിൽ വന്നവരെ പ്രാർത്ഥിച്ചു, എന്നിട്ട് മറ്റാർക്കും അതിൻ്റെ പകർച്ചയുണ്ട്, പകർച്ചപ്പനി ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ വരുന്നവർക്കൊന്നും പകരുന്നില്ല. ഇവിടെ വരുന്നവർ ശുദ്ധതയോടുകൂടി ജീവിക്കണം. വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പേര് കേൾപ്പിക്കാനോ അന്നേരത്തേക്ക് ഒരു കാര്യം നേടാനോ അല്ല. ഭഗവാൻ പലർക്കും മനുഷ്യനാൽ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്തു കൊടുക്കും. കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മറക്കും. മറന്നിട്ട് തൻ്റെ അഹന്തിയും തൻ്റെ അഹങ്കാരവും ഒക്കെ വെച്ചാണ് പിന്നെയുള്ള വരവും പോക്കുമില്ല. സമയത്ത് വരത്തില്ല, എപ്പോഴെങ്കിലും വന്ന് അങ്ങോട്ടിരിക്കും, പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയതിനൊരു നിഷേധമാണ്. ഗുരുവിനെ ആരും ഇതൊക്കെ നിഷേധത്തിൽ വരുന്നു. അതിൻ്റെയൊക്കെ ഓരോരുത്തർ പിന്നെയും സമാധാനപ്പെടുത്തി കൊടുത്തു വിടുന്നതെല്ലാം പിന്നെയും പരിഹരിക്കാൻ വയ്യാത്ത വിധം ഉള്ളും മൂത്രമായിട്ടാണ് വരുന്നത്. പിന്നെ എങ്ങനെ പറ്റും? വയ്യാത്ത കാര്യങ്ങളെല്ലാം ഒരു പ്രാവശ്യം ശരിയായി കൊടുക്കും, പിന്നെയും പിന്നെയും അത് ആവർത്തിച്ചാൽ നമ്മുടെ കുഴപ്പമുണ്ടാവും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ദൈവത്തെ നമ്മൾ എപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തോടെപ്പോഴും കൃതജ്ഞതയുള്ളവരായിരിക്കണം. കൃതജ്ഞരായ ആകാൻ പാടില്ല എപ്പോഴും. കാരണം എപ്പോഴും ദൈവം നമ്മളെ രക്ഷിച്ചുകൊണ്ടും നമ്മളെ ആശീർവദിച്ചുകൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും ഇരിക്കുന്ന ആ ദൈവത്തെ എപ്പോഴും നമ്മൾ മറക്കാതെ നമ്മുടെ ഉള്ളിൽ
എന്തെങ്കിലും ഒരു കാറ്റ് വരും. അപ്പോൾ ഇപ്പോഴത്തെ ശാസ്ത്രമനുസരിച്ച് അത് പ്രഷറാണ്, കൂഷറാണ്, പിന്നെ മറ്റെന്തൊക്കെയോ കൂടാപ്പൊള്ളിയാണ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തെ പൊക്കിക്കൊണ്ട് കൂടും. പിന്നെ അത് സങ്കീർണമായി മറ്റു പലതുമായി ഒക്കെ അതിലൊക്കെ വലിയ കൂടാപ്പൊള്ളിയൊക്കെ മാറ്റി കൊടുത്തിരിക്കും. എന്താ അതൊക്കെ നടന്നു പോകും. അപ്പോഴേ ഈ വന്നു തമ്മിൽ അത് ഭഗവാനെ കൊണ്ടൊക്കത്തില്ല. അറ്റാക്കിനേക്കായി വലിയ രോഗം മാറ്റി കൊടുത്തു ഭഗവാൻ. അപ്പോൾ ഈ നിസാരമൊരു പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ കൂടിയാൽ അത് മാറ്റാനൊക്കത്തില്ല. സഹനശക്തിയും ക്ഷമയും വേണം ഇതിൻ്റെ മുൻപിൽ. എത്രയെല്ലാം പാടുപെട്ട് അഞ്ചിനെല്ലാം ഉണ്ടായി കൊടുക്കുന്നത്, പിന്നെയുള്ള വിഷമരുന്നെല്ലാം കൂടെ ചെല്ലുമ്പോൾ മറ്റു പലതായിട്ട് വരുമ്പോൾ